ൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കീടശല്യവും കുറയും അതേപോലെ തന്നെ നമ്മുടെ ചെടികളുടെ നല്ലപോലെ വളർച്ചയുണ്ടാവും നല്ല കായ്ഫലം ഉണ്ടാവും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിലും പെട്ടെന്നും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവവളമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഈ ജൈവവളം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വിളകളിൽ നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കും വളമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും കീടനിയന്ത്രണത്തിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു ദ്രാവരൂപത്തിലുള്ള ജൈവവളമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അതപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ അത് നമുക്ക് ആ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് പ്രധാനമായിട്ടും ഈ ജൈവവളം നിർമ്മിക്കാൻ വേണ്ടത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരക്കിലോ അടുത്ത് വെപ്പ് വെപ്പുമുണ്ടാക്കാണോ വേണ്ടത് പ്രധാനമായിട്ട് പിന്നെ വേണ്ടത് അഞ്ച് ലിറ്റർ വെള്ളം അതാണ് വേണ്ടത് ഈ വേപ്പുമുണ്ണാക്ക പറഞ്ഞാൽ നല്ല ഗുണമാന്മയുള്ള വേപ്പുമുണ്ണാക്കായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ഫലപ്രദമായിട്ട് കീട നിയന്ത്രണം സാധിക്കില്ല ചിലപ്പോൾ വളത്തിൻ്റെ തോത് ഫോസ്ഫറസ് നൈട്രജൻ പൊട്ടാഷ്യം എല്ലാം അടങ്ങിയിട്ടുള്ളത് കാരണം അത് കൃത്യമായിട്ട് വിളകൾക്ക് ലഭിക്കണമെന്ന് നോർക്കാൻ തോന്നില്ല അപ്പോൾ ഗുണമേന്മയുള്ള വേപ്പുമുണ്ണാക്ക നമുക്ക് മേടിക്കാൻ ശ്രമിക്കാം അപ്പോൾ അങ്ങനെയുള്ള വേപ്പുമുണ്ണാക്കും ഈ വെള്ളമുണ്ട് പറഞ്ഞാൽ നമുക്ക് നല്ല രൂപത്തിലുള്ള ദ്രാവരൂപത്തിലുള്ള ജൈവവളം ലഭിക്കും അതേപോലെ തന്നെ നല്ലൊരു കീടനാശിനി ലഭിക്കും അപ്പോൾ ഈ നമ്മൾ വേപ്പ് മണ്ണൊക്കെ നമ്മൾ സാധാരണ എല്ലാ കർഷകരും എന്താ നേരിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ മണ്ണിലാണ് നേരിട്ട് അപ്ലൈ ചെയ്യുന്നത് ഈ നേരിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഒരു പ്രശ്നം അങ്ങനെ നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന മൂലങ്ങളും സൂക്ഷ്മ മൂലങ്ങളും വിളകൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കുന്ന രൂപത്തിലായിരിക്കില്ല അത് പതുക്കെ 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 റിലീസായിട്ടാണ് ചെടികൾക്ക് കിട്ടുന്നത് അങ്ങനെ വരുമ്പോൾ പല വളർച്ചാ ഘട്ടങ്ങളിലും പച്ചക്കറി വിളകളിലാണ് കേട്ടോ പല വളർച്ചാ ഘട്ടങ്ങളിലും ആവശ്യമായ മൂലങ്ങളോ മൂലങ്ങളോ ലഭിക്കാതെ വരും അപ്പോഴും നമ്മൾ മറ്റുള്ള വളങ്ങളെ ആശ്രയിക്കേണ്ടി വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വിളകൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതും എന്നാൽ കീട കീടനിയന്ത്രണത്തിന് വളരെ ഫലപ്രദവും ആകുന്ന രീതിയിലേക്ക് നമ്മളെതിരാത്തിലാക്കിയിട്ട് വിളകൾക്ക് നൽകി കഴിഞ്ഞാൽ വളരെയേറെ ഫലപ്രദമാണ് ഈ ജൈവവളം വേപ്പ് പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ ഒരു അഞ്ച് ടു ആറ് ശതമാനം വരെയുണ്ട് അത് ഗുണമേന്മ അനുസരിച്ചിരിക്കും കേട്ടോ അതേമാതിരി ഫോസ്ഫറസ് ഒരു വൺ പേഴ്സൻ്റ് അടുത്തുണ്ട് പൊട്ടാഷ്യും ഒരു രണ്ടര രണ്ടര ശതമാനത്തോളം പൊട്ടാഷുണ്ട് അപ്പോൾ പിന്നീട് നമുക്ക് ഉപമൂലമായ മാഗ്നീസിയുണ്ട് അതേമാതിരി കാൽസ്യമുണ്ട് കാൽസ്യം അത്യാവശ്യം കുറച്ച് കൂടുതലുണ്ട് പിന്നെ മാഗ്നീസിൻ്റെ അയേൺ ഉണ്ട് കോപ്പറുണ്ട് അങ്ങനെയുള്ള സൂക്ഷ്മ മൂലങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് അത് വളരെ കുറച്ചുള്ളൂ ഈ മൂന്ന് സൂക്ഷ്മ മൂലങ്ങളും വളരെ കുറച്ച് വിളകൾക്കാവശ്യമുള്ളൂ അതൊരു പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ ഉപമൂലവും സൂക്ഷ്മൂലവും പ്രധാനപ്പെട്ട മൂലകങ്ങളും അടങ്ങിയിട്ടുള്ളത് കാരണം എല്ലാ വളർച്ചാ ഘട്ടത്തിലും അതേപോലെ തന്നെ ഫലം തരുന്ന പൂട്ട് കഴിഞ്ഞ് കായ്ക്കുന്ന സമയത്ത് പോലും നമുക്ക് ഈ പിണ്ണാക്ക് ലൈനി വേപ്പ് ഉപയോഗിച്ചിട്ടുള്ള ദ്രാവത്തിലുള്ള ഈ ലൈനി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുമ്പോൾ വേറൊരു എന്താ ഗുണമെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ഗണനയെ വ്യത്യാസപ്പെടുത്താൻ പറ്റും മണ്ണിനെ കൂടുതൽ വായു സഞ്ചാരം ഉണ്ടാക്കി മാറ്റിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ തന്നെ നല്ലപോലെ വേരുകൾക്കൊക്കെ നല്ല വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കും വേരുകളിലൂടെ വരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും വേരുകൾക്ക് അങ്ങനെ വരുമ്പോൾ നല്ലപോലെ പെട്ടെന്ന് പെട്ടെന്ന് വളങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കും അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ ഈ ഈ ദ്രാവരൂപത്തിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകും ഈ വളം നമ്മൾ ദ്രാവരൂപത്തിലാക്കി കൊടുക്കുമ്പോൾ എന്ത് വേറൊരു ഗുണം പറഞ്ഞാൽ മണ്ണിൽ മാത്രമല്ല ഇലകളിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം തളിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും അതും വളരെ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഈ ദ്രാവരൂപത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ജൈവവളക്കൂട്ട് ഉണ്ടാക്കണം എന്നുള്ളത് നമുക്കറിയേണ്ടേ അപ്പോൾ നമ്മളത് എങ്ങനെയാണല്ലോ ഉപയോഗിച്ചുള്ള ഈ ദ്രാവരൂപത്തിലുള്ള ലൈനി ഉണ്ടാക്കാൻ ഒരു കിലോ വേപ്പ് വേണ്ടത് അതേപോലെ തന്നെ പിന്നെ അഞ്ച് ലിറ്റർ വെള്ളം വേണം ശുദ്ധമായ വെള്ളം അഞ്ച് ലിറ്ററിൻ്റെ വെള്ളം വേണം അതേപോലെ തന്നെ ആ പാത്രം അടച്ചു വയ്ക്കാൻ ഒരു മൂടി വേണം ഓക്കെ പിന്നെ ഒരു തുണി കോട്ടൺ തുണി വേണം ഈ കോട്ടൺ തുണിയിലാണ് നമ്മൾ വേപ്പമണ്ണാക്ക് ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ വേപ്പമണ്ണാക്ക് നമ്മൾ ഇട്ട് വെക്കുന്നത് പറഞ്ഞാൽ കിഴി കെട്ടിയിട്ടാണ് ഇട്ട് വയ്ക്കുന്നത് കിഴി കെട്ടി നമുക്ക് ഇട്ട് വയ്ക്കാം കിഴി കെട്ടിയിട്ട് നമുക്ക് വെള്ളത്തിലിടാം ഇട്ട് വെച്ച് എന്നിട്ടൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ച ശേഷം നമുക്കൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അത് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് നോക്കിയിട്ടാണ് വെള്ളത്തിൽ ലയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിട്ട് രണ്ട് ദിവസമായി ഇപ്പം നല്ലപോലെ കറ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ലൈനി കിട്ടുമ്പോൾ എന്തോ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളകൾക്ക് ആവശ്യമായ മൂലങ്ങളും സൂക്ഷ്മ മൂലങ്ങളും പെട്ടെന്ന് ലഭിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൈൻ ഉണ്ടാക്കിയിട്ട് ചെടികൾക്ക് നൽകുന്നത് അത് നമ്മൾ കിഴികെട്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ഗുണം എന്താ ഈ ലൈനി അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല വിളകൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ യാതൊരുവിധ പ്രശ്നവുമില്ല നമുക്ക് കീടനാശിനിയായിട്ട് ഉപയോഗിക്കുമ്പോൾ ചിലകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ തളിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ നമ്മളിതിൽ പ്രധാനമായിട്ട് നമ്മൾ ഏതൊക്കെ വിളകൾക്കാണ് തളിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇഞ്ചി മഞ്ഞൾ ചേന അങ്ങനെയുള്ള ഈ മൂടു ജീൽ അങ്ങനെ അസുഖങ്ങൾ വരുന്ന വിളകളുണ്ടല്ലോ ആ വിളകൾക്കാണ് വളരെ പ്രധാനമായിട്ടും അതേ കാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ഇവയ്ക്കൊക്കെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നൈട്രജൻ്റെ അളവ് കുറച്ച് കൂടുതലുള്ളൂ കൂടുതലായിട്ട് കൂടുതലില്ല അതുപോലെ നമ്മൾ കടൽപിണ്ണാക്കാണ് കുളിപ്പിച്ച് ഒഴിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കടൽപിണ്ണാക്കിൽ നൈട്രജനാണ് ഏറ്റവും കൂടുതലുള്ളത് ബാക്കിയൊക്കെ വളരെ കുറച്ചുള്ളു പക്ഷേ ഇതിൽ ഈ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിളക്ക് നമ്മുടെ കാബേജ് കോളിഫ്ലവറിനൊക്കെ ആ വളർച്ച ഹെഡ് ഇട്ടിട്ട് പൂവ് ആ പൂവ് ഫ്ല കോളിഫ്ലവറൊക്കെ നല്ല വലുപ്പം വയ്ക്കണം ക്യാബേജ് ഒക്കെ നല്ല വലുപ്പം വയ്ക്കണം എന്ന് പറഞ്ഞ് ചെറിയ രീതിയിൽ പൊട്ടാഷ്യമുണ്ട് എന്നാൽ വളർച്ചയ്ക്കാവശ്യം ഇലവർഗ്ഗമാണല്ലോ വളർച്ചയ്ക്കാവശ്യമായ നൈട്രജനുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി മഞ്ഞളിലൊക്കെ നല്ലപോലെ ചിമ്പകൾ നല്ലപോലെ മുഗുളങ്ങൾ വരാനും കൂടുതൽ മുഗുളങ്ങൾ വരാനും കൂടുതൽ ഇഞ്ചി ഉണ്ടാകാനൊക്കെ വളരെ നല്ലതാണ് ഏത് സമയത്തും നമുക്ക് ഉപയോഗിക്കാം പത്ത് ദിവസം കൂടുമ്പോഴോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ലൈനെയാണ് തടത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടത്തിൽ എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കണം ഈർപ്പുള്ള സമയത്ത് മാത്രമേ ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണ് പറഞ്ഞാൽ ആ പത്ത് ദിവസം കൂടുമ്പോൾ ഒക്കെ തളിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കീടത്തിൻ്റെ ശല്യം പിണാക്കുണുണ്ട് പത്തിരുന്നൂറ് കീടത്തിനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും അപ്പോൾ ഈ എപ്പോഴും ഈ രൂക്ഷ വയ്പമിണാക്കൻ്റെ ആ രൂക്ഷഗന്ധം എപ്പോഴും ഇലകളിൽ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ നമ്മുടെ തടത്തിലും ആയാലും ശരി നമ്മുടെ ഇലകളിലായാലും ശരി കീടങ്ങളുടെ നമ്മുടെ കൃഷിസ്ഥലത്ത് തന്നെ കീടങ്ങളുടെ ശല്യം വളരെ കുറയ്ക്കാൻ സാധിക്കും വള വളരെയേറെ ഫലപ്രദമായിട്ട് വളരെ എളുപ്പത്തിൽ അവൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കീടശല്യവും കുറയും അതേപോലെ തന്നെ നമ്മുടെ ചെടികളുടെ നല്ലപോലെ വളർച്ചയുണ്ടാവും നല്ല കായ്ഫലം ഉണ്ടാവും അങ്ങനെ വരുന്ന ആ സമയത്ത് നമുക്ക് കൃഷി ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നീം ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ടല്ലോ കൃഷി ചിലവ് കുറയ്ക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ വെപ്പുമുണ്ണാക്കും ഇങ്ങനെ പുളിപ്പിച്ചൊഴിക്കുമ്പോൾ ഗുണങ്ങളുണ്ട് ഇതിൽ നിന്ന് എടുത്തിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് വേണം എടുത്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാം ഇപ്പം നമ്മൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ ഒരു തടതേലകളിലും ഇതെല്ലാം കൂടിയിട്ട് ഒരു അര ലിറ്ററിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ തടത്തിൽ ഈർപ്പം നിലനിർത്തിയാൽ മതി കൂടുതലായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് ഇരട്ടിച്ചൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഇതേ പ്രൊപ്പോർഷനിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഞാനിപ്പോൾ അഞ്ച് ലിറ്റർ എടുത്തി നിങ്ങൾക്ക് എത്ര ആവശ്യം പറഞ്ഞാൽ ആ ആവശ്യത്തിനനുസരിച്ച് വെപ്പ് എടുത്തിട്ട് അത്ര ലിറ്റർ വെള്ളം എടുത്താൽ മതി എന്നു പറഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിന് നൂറ് ഗ്രാം എന്ന രീതിയിൽ എടുത്തിട്ട് എത്ര വേണമെങ്കിലും നിങ്ങളുടെ ആ എത്ര വിളകളുണ്ടോ ആ വിളയ്ക്ക് ആവശ്യമായി ഉപയോഗിക്കാൻ പറ്റുന്നത് മാത്രം നമ്മൾ ഉണ്ടാക്കിയാൽ മതി ആവശ്യത്തിനുള്ള ഉണ്ടാക്കുക എന്നിട്ട് ഉപയോഗിക്കുക ഒരു ഏകദേശം അര ലിറ്ററിൻ്റെ അടുത്തൊക്കെ മതി ചെറിയ ചെടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു നൂറ് മില്ലി നൂറ്റമ്പത് മില്ലി ആ ഇലകളിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നിങ്ങൾ അവർക്ക് ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ ഷെയറുകളും മറ്റു ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം നന്ദി